ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കോട്ടതിരനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനത്തിൽ പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഡോക്ടർ പി സരനാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് രംഗത്തെത്തിയത്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് സരന്റെ ആരോപണം. KPCC സോഷ്യൽ മീഡിയ സെൽ കൺവീനറായ സരൻ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ആത്മഹത്യ ചെയ്ത ADM നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങ് നാളെ നടത്തും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം നവീൻ ബാബുവിന്റെ സ്വദേശമായ പത്തനംതിട്ടയിൽ എത്തിക്കും. ഇന്ന് മൃതദേഹം പത്തനംതിട്ടയിൽ മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ 10 മണിക്ക് പത്തനംതിട്ട കളക്ട്രേറ്റിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങ് നടത്തും. സഹോദരന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കണ്ണൂർ SHO DGP പരാതി നൽകിയിട്ടുണ്ടെന്നും സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരദാസ് പ്രചാരണം ഇന്ന് ആരംഭിക്കും. ഇന്ന് പാലക്കാട് കല്ലേക്കുളങ്ങര ഏമൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയാണ് പ്രചാരണം തുടങ്ങുന്നത്. തുടർന്ന് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയും നേതാക്കളെയും കാണും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നാളെ ചേലക്കരയിലെ UDF പൊതുയോഗത്തിൽ പങ്കെടുക്കും. ചേലക്കരയിൽ വിജയം ഉറപ്പാണെന്നും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും രമ്യ ഹരദാസ് പ്രതികരിച്ചു. ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്നും ADGP MR അജിത് കുമാറിനെ നീക്കി. ഹെഡ്ക്വാർട്ടേഴ്സ് ചുമതലയുള്ള ADGP S ശ്രീജിത്താണ് പകരം ചുമതല. ശബരിമലയിലെയും പരിസര പ്രദേശങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതലയാണ് ചീഫ് പോലീസ് കോർഡിനേറ്റർമാർക്ക്. S ശ്രീജിത്ത് മുൻപും ഈ പദവി വഹിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീജിത്തിന് വീണ്ടും ചുമതല നൽകിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഓഫീസിനുമെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന് പരാതി. ശ്രീജ നെയ്യാറ്റിങ്കര എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെയാണ് പരാതി. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ചുള്ള പോസ്റ്റിൽ VD സതീശന്റെ സെക്രട്ടറിക്കെതിരെ ശ്രീജ പരാമർശം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് DGP പരാതി നൽകിയത്. വടക്കുകിഴക്കൻ മൺസൂൺ കാലം തുടങ്ങിയതോടെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ബാംഗ്ലൂരുവിലും കനത്ത മഴ. കേരളത്തിലും വിവിധ ജില്ലകളിലായി ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കേരളത്തിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിപ്പൂർ കലാപത്തിൽ സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കാൻ തീരുമാനം. കുക്കി, മെയ്തി, നാഗ MLA മാരുടെ യോഗത്തിലാണ് തീരുമാനം. ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. മണിപ്പൂരിൽ നിന്നുള്ള 20 MLA മാരാണ് യോഗത്തിൽ പങ്കെടുത്തത്. മഴ ശക്തമായതോടെ ബാംഗ്ലൂരു നഗരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തുടർച്ചയായി കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. മഴ ശക്തമായതോടെ ബാംഗ്ലൂരുവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 17 വരെ ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജറിന്റെ വധത്തെ ചൊല്ലി നയതന്ത്ര ബന്ധം ഉലഞ്ഞിരിക്കെ ഇന്ത്യക്കെതിരെ കാനഡ ഉപരോധം ഏർപ്പെടുത്തിയേക്കുമെന്ന റിപ്പോർട്ട്. കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളിയാണ് ഇത് സംബന്ധിച്ച് സൂചന നൽകിയത്. എല്ലാം പരിഗണനയിലുണ്ടെന്നായിരുന്നു മെലാനി ജോളിയുടെ പ്രതികരണം. വനിതാ 2020 ലോകകപ്പിൽ പുറത്തായതിനു പിന്നാലെ ഇന്ത്യൻ ടീമിനെ വിമർശിച്ച് മുൻ ക്യാപ്റ്റൻ മിതാലി രാജ്. ഈ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരം വിജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ വർഷങ്ങളായി ഓസ്ട്രേലിയക്ക് മുന്നിൽ ഇന്ത്യ ചെറിയ മാർജിനിൽ പരാജയപ്പെടുന്നു. അതായത് ഇന്ത്യൻ ടീമിന് യാതൊരു മുന്നേറ്റവും ഉണ്ടാകുന്നില്ല എന്നും മിതാലി രാജ് പ്രതികരിച്ചു.